ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കത്തോലിക്ക ആധ്യാത്മികതയുടെ കാതൽ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ മാത്രം എടുത്തുകൊണ്ടുള്ള ഒരു ജീവിത രീതിയല്ല, മറിച്ച് യേശുവിനോടുകൂടെ മാതാവിനെയും കൂടി എടുത്തുകൊണ്ടുള്ള ഒരു ജീവിത രീതിയാണ്. ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ 5 വചനങ്ങൾ നമുക്കതിൽ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, മത്തായിയുടെ സുവിശേഷം 2:11 ഇപ്രകാരം പറയുകയാണ്, അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ടാരാധിക്കുകയും ചെയ്തു. രണ്ടാമതൊരു വചനം കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 2:13 വചനം പഠിപ്പിക്കുകയാണ്, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ശ്രദ്ധിച്ചേ, ഈ ശിശുവിനെ മാത്രം കൂട്ടിക്കൊണ്ടു പോകാനല്ല പറയുന്നേ. ആദ്യത്തെ വചനത്തിൽ പറയുന്നു ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി, രണ്ടാമത് വചനം പഠിപ്പിക്കുന്നു ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. 14 വചനം പറയുന്നു അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. വീണ്ടും 20 വചനം പറയുന്നു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. 21 വചനം പഠിപ്പിക്കുന്നു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ കത്തോലിക്ക ആധ്യാത്മികതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈശോയെ മാത്രമല്ല ഈശോയെയും അമ്മയെയും കൂട്ടി ജീവിതം നയിക്കണമെന്നുള്ളതാണ് കത്തോലിക്ക ആധ്യാത്മികതയുടെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മോൺഫോർട്ട് പറയുന്നു, പരിശുദ്ധ മറിയത്തെ യേശുവിൽ നിന്നും മാറ്റാൻ പറ്റില്ല, അങ്ങനെ മാറ്റി ചിന്തിക്കാൻ പോലും സാധ്യമല്ല എന്നുള്ള കാര്യം. എന്ന് വെച്ചാൽ ശരീരവും ആത്മാവും എന്തുമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഇതുപോലെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ് യേശുവും മറിയവും തമ്മിലുള്ള ബന്ധം. മനുഷ്യന്റെ രക്ഷാകർമ്മത്തിൽ എന്തുമാത്രം പങ്കാളിത്തമാണോ മാതാവിന് ഉള്ളത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ശരീരവും ആത്മാവും ബന്ധപ്പെട്ടത് എന്തുമാത്രമാണോ അതേ ബന്ധമാണ് രക്ഷാകർമ്മത്തിൽ ഈശോയ്ക്കും മാതാവിനും ഉള്ളത് എന്നുള്ള സത്യം തിരിച്ചറിയണം. അതുകൊണ്ട് വിശുദ്ധ യോപ്രാസ്യാമയുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവ പ്രകാരമാണ്. ഒരു ദിവസം സാത്താൻ വന്ന് യോപ്രാസ്യാമയോട് പറയുവാണ്, നീ ദൈവത്തെയും മറിയത്തെയും ഉപേക്ഷിച്ചാൽ നിന്നെ ഞാൻ ശല്യപ്പെടുത്തില്ല. എന്ന് വെച്ചാൽ ദൈവത്തിനും പിശാചിനും മാത്രമാണ് മറിയത്തിൻ്റെ വില എന്തുമാത്രം ഉണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് അറിയപ്പെട്ടവരെ, സാത്താൻ എപ്പോഴും ഈശോയെ ദൈവമക്കളിൽ നിന്നും അകറ്റാനല്ല ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്, മറിയത്തെ ദൈവമക്കളിൽ നിന്നും അകറ്റാനാണ്. നമ്മുടെ ജപമാല ഭക്തിയിൽ നിന്നും നമ്മളെ അകറ്റാൻ, നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിപ്പിക്കാതിരിക്കാൻ, കുടുംബ പ്രാർത്ഥന ചൊല്ലിപ്പിക്കാതിരിക്കാൻ, മാതാവിനോടുള്ള വണക്കം ഇല്ലാതാക്കി തീർക്കാൻ, മാതാവിനെ സ്നേഹിക്കാൻ താല്പര്യക്കുറവുണ്ടാക്കാൻ, മാതാവിൽ നിന്നും അകന്നു പോകാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും സാത്താൻ ദൈവമക്കളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. കാരണം മാതാവിൻ്റെ വിലയറിയാവുന്ന 2 പേരേ ഉള്ളൂ, അത് ദൈവവും പിശാചുമ. ഇത്ര എന്തുമാത്രം വിലയുണ്ടോ അത്രമാത്രം മാതാവിനെ ദൈവമക്കളിൽ നിന്നും അകറ്റാൻ സാത്താൻ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ രക്ഷ പ്രാപിക്കണമെങ്കിൽ, നമ്മുടെ ആധ്യാത്മികതയിൽ വളർച്ച വരണമെങ്കിൽ, നമ്മൾ യേശുവിനെ മാത്രം കൂട്ടിക്കൊണ്ടു പോകരുത്, മറിച്ച് യേശുവിൻ്റെ കൂടെ മറിയത്തെ കൂടി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 2:10 പരിശോധിച്ചു നോക്കുമ്പോൾ കാനായിലെ കല്യാണം കാണാൻ പറ്റും. മാതാവ് ആ കല്യാണ വീട്ടിലുണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്ന് വെച്ചാൽ ആ വീട്ടിൽ യേശുവുണ്ടായിരുന്നു, മാതാവുണ്ടായിരുന്നു, ശിഷ്യന്മാരുണ്ടായിരുന്നു, മറ്റാളുകളുണ്ടായിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നുപോയി. പക്ഷേ ഈ വീഞ്ഞ് തീർന്നുപോയ കാര്യം ആദ്യം ആരാണ് അറിഞ്ഞത് എന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, ഈശോ തന്നെയാണ്. എങ്ങനെയാണ് ഈശോ അറിഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈശോ മനുഷ്യൻ മാത്രമല്ല ദൈവം കൂടി ആയതുകൊണ്ട് ഈശോ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, പക്ഷേ ഈശോ എന്നിട്ട് അത്ഭുതമൊന്നും പ്രവർത്തിക്കുന്നില്ല, വെറുതെ നിൽക്കുക.
എന്തുകൊണ്ട് യേശു അത്ഭുതം ആ സമയത്ത് പ്രവർത്തിച്ചില്ല, ആദ്യം പ്രവർത്തിച്ചില്ല, അറിഞ്ഞിട്ടും പ്രവർത്തിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിന് കാരണം ഇത്രയേ ഉള്ളൂ. ഈശോ ഒരു ക്രമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ക്രമം മറ്റൊന്നുമല്ല, നേരിട്ടല്ല, മറിച്ച് അമ്മയുടെ മാധ്യസ്ഥയിലൂടെയാണ് ഓരോ കാര്യവും ഈശോ നടത്താൻ ആഗ്രഹിച്ചേക്കട. എന്ന് വെച്ചാൽ പിതാവിലേക്കുള്ള ഒരു വഴി യേശുക്രിസ്തുവാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈശോയിലേക്കുള്ള വഴി പരിശുദ്ധ അമ്മ മാതാവ്. എന്ന് വെച്ചാൽ അമ്മയിലൂടെ ഈശോ വഴി പിതാവിലേക്ക് എത്തുന്നു, പിതാവിൽ നിന്നും ഈശോ വഴി മറിയം വഴി മനുഷ്യരിലേക്ക് അനുഗ്രഹം വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സഭയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിക്കേ. സഭയുടെ ചരിത്രത്തിൽ സഭയ്ക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടായിട്ടുണ്ടോ അന്നൊക്കെ ഏറ്റവും കൂടുതലും മാർപ്പാപ്പമാർ ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രശ്നത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജപമാല ചൊല്ലി ജനത്തോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. പരിശുദ്ധ കുർബാന ഉണ്ടായിട്ട് പോലും, ഏറ്റവും വലിയ കുദാശയായ പരിശുദ്ധ കുർബാന ഉണ്ടായിട്ട് പോലും മാർപ്പാപ്പമാർ സഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, സഭയിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഏകദേശം 1600 പരിശുദ്ധ 600 പേരാണ് പരിശുദ്ധ അമ്മ മാതാവിനുള്ളത്. എന്ന് വെച്ചാൽ സഭയുടെ ഏകദേശം 1600 പ്രാവശ്യമെങ്കിലും സഭയുടെ പ്രശ്നത്തിൽ അമ്മ മാതാവ് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാ. ഓരോ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഓരോ പേര് അമ്മയ്ക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്ക്, എന്നിട്ട് ജപമാല ചൊല്ല്. മക്കളെയാകാം, ജീവിത പങ്കാളിയാകാം, ദുരിതങ്ങളാകാം, വേദനകളാകാം, വിഷമങ്ങളാകാം, ഇതൊക്കെ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് പ്രതിഷ്ഠിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്ക്. അപ്പോൾ അമ്മ ഇടപെടും. കാരണം അമ്മ വഴി ഈശോ വഴി പിതാവിലേക്ക്, പിതാവിൽ നിന്നും ഈശോ വഴി മാതാവിലൂടെ നമ്മളിലേക്ക് അനുഗ്രഹം വന്നുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കാനായില് പരിശുദ്ധ അമ്മയെ ക്ഷണിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ വിഞ്ഞു തീർന്നു പോയി. ഈശോ അത്ഭുതം പ്രവർത്തിച്ചു. നോക്കിക്കേ, അമ്മ ആ കുടുംബത്തിലേക്ക് വന്നപ്പോൾ രണ്ട് കാര്യമുണ്ടായി. ഒന്ന്, ഈശോ ആ വീട്ടിലേക്ക് വന്നു. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ വിഞ്ഞു തീർന്നു പോയപ്പോൾ അത്ഭുതമുണ്ടായി, അവരുടെ പ്രശ്നം പരിഹരിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതൽ പരിശുദ്ധ അമ്മ മാതാവിനെ സ്വീകരിക്കുമ്പോൾ, അമ്മയെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അവരുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ വന്നിരിക്കും. ഒന്ന്, ഈശോ അവിടെ കടന്നു വന്നിരിക്കും. രണ്ട്, അവരുടെ ഭൗതിക പ്രശ്നം മാറിയിരിക്കും. എന്ന് വെച്ചാൽ ആധ്യാത്മിക ഭൗതിക പ്രശ്നങ്ങൾ മാറണമെങ്കിൽ ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും ഒരുപോലെ അനുഗ്രഹം കിട്ടണമെങ്കിൽ ദൈവമക്കൾ ആദ്യം കൊണ്ടുവരേണ്ടത് പരിശുദ്ധ അമ്മ മാതാവിനെയാണ്. അമ്മയുടെ മുമ്പിൽ മാധ്യസ്ഥം വഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നേ? അമ്മ ആ പ്രശ്നത്തെക്കുറിച്ചോ ആ വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം മാറ്റാനല്ല നോക്കുക, മറിച്ച് ഈ വ്യക്തിയെക്കുറിച്ചും ആ പ്രശ്നത്തെക്കുറിച്ചുള്ള ദൈവഹിതം, ആ ദൈവഹിതം അവരിൽ നടപ്പിലാക്കാനായിട്ട് ആ മക്കളെ ഒരുക്കിയിട്ട് പിതാവിൻ്റെ കരങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈശോയുടെ കരങ്ങളിലേക്ക് മാതാവ് സമർപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവിനോടുള്ള പ്രാർത്ഥന, അമ്മയെ സ്വീകരിക്കുന്ന കാര്യത്തിലുള്ള കുറവ്, ഇതിൽ നിന്നൊക്കെ നമ്മൾ മാറണം. അമ്മയെയും ഈശോയെയും ഒരുപോലെ സ്വീകരിക്കുക. അമ്മ വഴി ഈശോ വഴി പിതാവിലേക്ക് എത്ത്. പ്രിയപ്പെട്ടവരെ, ആ പിതാവിൽ നിന്നും ഈശോ വഴി അമ്മ വഴി നമ്മിലേക്ക് അനുഗ്രഹം എത്തട്ടെ. അതുകൊണ്ട് സമർപ്പണം നടത്തണം. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നാല് രീതിയിലാണ് സ്വർഗത്തിലുള്ള വ്യക്തികളെ നമ്മൾ സ്നേഹിക്കേണ്ടത്. അതിന് നാല് പേരുകളാണ് പറയുന്നത്. ഒന്ന്, ലാട്രിയ. രണ്ട്, ഹൈപ്പർ ധൂളിയ. മൂന്ന്, പ്രോട്ടോ ധൂളിയ. നാല്, ധൂളിയ. എന്താണ് ലാട്രിയ എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് മാത്രം കൊടുക്കുന്ന ആരാധനയ്ക്ക് പറയുന്ന പേരാണ് ലാട്രിയ. രണ്ടാമത്തെ ഹൈപ്പർ ധൂളിയ എന്ന് പറഞ്ഞാൽ, ഈശോ കഴിഞ്ഞിട്ട് മാതാവിന് പരമോന്നതമായിട്ടുള്ള വണക്കം കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ഹൈപ്പർ ധൂളിയ. പ്രിയപ്പെട്ടവരെ, മൂന്നാമത് പ്രോട്ടോ ധൂളിയ എന്ന് പറഞ്ഞാൽ, മാതാവ് കഴിഞ്ഞാൽ വിശുദ്ധരിൽ ഒന്നാമനായ യൗസേപിതാവിന് കൊടുക്കുന്ന വണക്കത്തിന് പറയുന്ന പേരാണ് പ്രോട്ടോ ധൂളിയ. നാലാമത്തെ കാര്യം, ധൂളിയ. ധൂളിയ എന്ന് വെച്ചാൽ വിശുദ്ധർക്കും മാലാഹമാർക്കും കൊടുക്കുന്ന വണക്കത്തിന് പറയുന്ന പേരാണ് ധൂളിയ. പ്രിയപ്പെട്ടവർ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവത്തെ ഇരുത്തേണ്ടയിടത്ത് മാതാവിനെ കയറ്റി ഇരുത്താൻ പാടില്ല. ദൈവത്തോട് ഒപ്പം മാതാവിനെയും ഇരുത്താൻ പാടില്ല. ദൈവം കഴിഞ്ഞിട്ട് മാതാവ്, മാതാവ് കഴിഞ്ഞിട്ട് യൗസേപിതാവ്, യൗസേപിതാവ് കഴിഞ്ഞിട്ട് വിശുദ്ധരും മലാഹമാരും.
പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധരെ മാതാവ് ഇരുത്തുന്നിടത്ത് കയറ്റിയിരുത്താനും പാടില്ല. മാതാവിനെ പിടിച്ച് വിശുദ്ധരുടെ സ്ഥാനത്ത് കൊണ്ടുവെക്കി വെച്ച് ഇരുത്താനും പാടില്ല. എന്ന് വെച്ചാൽ ദൈവം, മാതാവ്, യോസേ പിതാവ്, വിശുദ്ധര്, മലാഹമാര്, ഇതൊരു ക്രമമുണ്ട്. ഈ ക്രമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ഈ ക്രമത്തിൽ നമ്മൾ വിശ്വസിച്ച് അവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലും കടന്നു വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവിൻ്റെ സ്ഥാനം, ആ നമ്മുടെ ജീവിതത്തിൽ ദൈവം കഴിഞ്ഞാൽ ആ സ്ഥാനം കൊടുക്കണം. കൊടുത്ത് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചോ, എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടാകും. സ്വർഗം നമ്മളെ കൈവിടില്ല. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം, അമ്മയുടെ മാധ്യസ്ഥ ശക്തി നാം എല്ലാവരുടെയും കൂടെ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ കൂടെ, ലോകം മുഴുവൻ്റെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.